പന്ത്രണ്ടാം വയസ്സിൽ അവസാനിച്ച ഒരു കേരളീയ ബാല്യം. പട്ടികളെ തണ്ടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ചവൻ ആരടാ നിങ്ങളുടെ കൂട്ടത്തില്? വാസി വാസി, വാതില് മാറി. ഇതല്ല, അപ്പുറത്താ. എവിടെ? ഇതാ കാണുന്നത്. കുട്ടികളെ തെണ്ടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ചവൻ ആരടാ നിങ്ങളുടെ കൂട്ടത്തില്? ചുണയുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. മതി ബാസി, അവറ്റുള്ള പുറത്തേക്ക് വരില്ല, നമുക്ക് പോവാം. പട്ടികളാരാ തെണ്ടികളാരാന്ന് കാണിച്ചാലും കെട്ടറാടാ. വാ ബാസി. സന്ധികരുടെ ജാഥ പോയില്ലേ, അതിന് സമാധാനം ചോദിക്കാൻ ഇറങ്ങിയതാ. ഈ പാർട്ടി ഓഫീസിനടുത്തുനിന്ന് മാറി താമസിക്കാന്ന് ഞാൻ എത്ര പറഞ്ഞതാ. എന്തെന്നായാലും വാടക കുറവാന്നല്ലേ, ഇവന്റെ അച്ഛന് നോട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഈ കക്ഷി ഒരു ദിവസം കത്തിയൊക്കെ മൂർച്ച കൂട്ടി ഷേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോ അറിയാണ്ട് മൂക്കുമ്മക്കൊണ്ട് മൂക്കാ മുറിഞ്ഞു വീണു. മൂക്ക് മുറിഞ്ഞു വീണ ഉടനെ കത്തി കയ്യുമെന്ന് താഴെ, കത്തി വീണത് കാലുമേൽ, പെരുവരലോ മുറിഞ്ഞു. ആശ നേരെ മൂക്കും പെരുവരലും എടുത്ത് ആസ്പത്രി കൂടി. ആസ്പത്രിക്കാരതൊക്കെ തുന്നിക്കെട്ടി പറഞ്ഞ് റെഡിയാക്കി വിട്ട് ഒക്കെ ക്ലീൻ. പക്ഷെ ചെറിയ ഒരു കുഴപ്പം പറ്റി. തുന്നിക്കെട്ടിയപ്പോ പെരുവരലിന്റെ അവിടെ മൂക്കും മൂക്കിന്റെ അവിടെ പെരുവരലും ആയി പോയി. അതുകൊണ്ട് എന്ത് പറ്റി, തുമ്മൽ വരുമ്പോ കാശാൻ കാലുമൽ പിടിക്കും. മോനെ നീ കുറച്ചെന്ന് അങ്ങോട്ട് ഇരിക്കും. ഷേവിയൊന്നും വേണ്ട, അറിയാം, ഒന്നും എനിക്കേ പോരെ. ഏതാ ചെക്കൻ? നമ്മുടെ എസ്റ്റേറ്റില് ജോലി ചെയ്യണ നമ്പ്യാരില്ലേ, അയാളുടെ മോനാ. ഏത് നമ്പ്യാര്? ആ കമ്മിറ്റി ഓഫീസിന്റെ അടുത്ത് പുതുതായി താമസാക്കിയിട്ടുള്ള. ബാസിയേട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം, എന്റെ ആങ്ങളെ മഹാ ചീത്തയാ, അവന്റെ കൂടെ വഴക്കിന് പോണ്ടാന്നൊന്ന് പറയണം. നീ മിണ്ടാണ്ടിരിക്കട്ടെ, ഇവള് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം. ഇന്നലെയും കൂടി രണ്ടാളും ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. എന്റെ കടയിൽ വന്ന് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കുമ്പോ ഞാൻ പിന്നെ മിണ്ടാണ്ട് നോക്കിക്കണം. പെങ്ങള് പേടിക്കണ്ടി, അവനൊരു ചുക്കും ചെയ്യൂല. അതല്ലേ പറയണേ. ബാസിയേട്ടാ, നമ്മുടെ നാടകം കലക്കണ്ടേ? ഒക്കെ നമുക്ക് ശരിയാക്കടാ. സമയം എത്രയാണെന്നറിയോ? അവോ എടാ, ജാഥയ്ക്ക് പോകേണ്ട സമയമായി, നീ പോരല്ലേ? അല്ല, ഞാൻ ഈ ചെക്കന്റെ തലയൊന്ന് ശരിയാക്കിട്ട് വരാം. നീ ഇവിടെ നിന്ന് ചെക്കന്റെ തല ശരിയാക്കണോ അതോ ജാഥയ്ക്ക് വരണോ? പണ്ടാര കിടക്കാനായിട്ട്. മോനെ ഇവിടെ ഇരിക്ക, ഞാൻ ജാഥ കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം. മോനെ അങ്ങോട്ട് പോരുത്. ഈ അടിവരയിട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ.
ഇത് മുഴുവൻ വൃത്തികേടാണല്ലോ. വൃത്തികേടൊന്നുമല്ല, അതെല്ലാം വിശദ വിവരങ്ങളാ. എന്തിന്റെ? അതെല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. ചുമട് ചുമക്കും മേത്തന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. ചുമട് ചുമക്കും മേത്തന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. കാളയപ്പൂട്ടും നായന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം നശിപ്പിക്കുന്നു. ഇതിപ്പോ സമരവും ജാതിയും ഒഴിഞ്ഞാലോ? നിങ്ങളൊക്കെ കൂടെ അല്ലേ ഇവരെ ഭരിക്കാനാക്കിയത്? അതിന് ഇവർ ഇത്ര മോശം കരുതിയോ? ആ അധികം കാലൊന്നും ഉണ്ടാവില്ല. എന്നാ പറഞ്ഞ തല ഇങ്ങനെ ഇങ്ങനെ എവിടെ വിട്ടിക്കുന്നത്? ആരാ നാണുവാ? പോയി മുഴുവൻ വിട്ടിക്ക്, പൈസ കൊടുത്ത എന്നപ്പോ ചെല്ലെ. ഓ ആ ഡോക്ടർ പുന്നസര കണ്ട അതെ ഡോക്ടർ പുന്നസരകൻ ഡോക്ടർ പുന്നസരകണ്ടോ? എന്തിനാ വാടക കൊടുക്കാൻ? അതിലെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞാ.